മതി ശ്രീജ എല്ലസിന്റെ മധുരം എന്ന കവിത എത്ര കൈകൊന്നിൽ കുടിച്ചിറക്കിയിട്ടും ഒരു തരി മധുരം നുകരാനാവാത്ത കാട്ടുനെല്ലിക്കയാണെന്നറിഞ്ഞതിലും ഇനി കാട്ടുനെല്ലിക്കതൻ ചവർപ്പാണ് എനിക്കേറെ ഇഷ്ടം ശ്രീ നന്ദന മുള്ളമ്പത്തിന്റെ പുക എന്ന കവിത പുകവലിക്കാരനായ ദിനേശനോട് അവന്റെ അമ്മ ചോദിച്ചു ബീഡി വലിച്ചു എനിക്ക് എന്തിനാ കിട്ടുന്നേ ദിനേശൻ പറഞ്ഞു പുക ബീപ്പൂർ സുൽത്താനെ കുറിച്ച് ഒരു വാക്ക് ആ പൂവ് നീ എന്ത് ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ കടും ചെമപ്പായ പൂവ് ഓ അതോ അതെ അതെന്ത് ചെയ്തു തിട്ടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന് ചവിട്ടി അഴിച്ചു കളഞ്ഞു എന്നറിയാൻ കളഞ്ഞെങ്കിൽ എന്ത് ഓ ഒന്നുമില്ല എൻ്റെ ഹൃദയമായിരുന്നു അത് തൂലികയിലൂടെ സ്നേഹമൊഴിക്കുക സുൽത്താൻ്റെ ചരമദിനമാണെന്ന് ഈ വെളിച്ചത്തിനെന്തൊരു വിളിച്ച ഒന്നും ഒന്നും കൂട്ടിയാൽ ഇന്നി വിളിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അതിശയിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ 5 നാം ബഷീർ ദിനമായി ആചരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞത്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായന അറിവ് വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഒത്തിരി കേട്ട ആമയും മുയലും പന്തയും വെച്ച കഥയും മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ കുറുക്കച്ചൻ്റെ കഥയും പുലി വിഴുന്നേൽ വിഴിച്ചു പോകി ആപത്തിൽ ചാടിയ അതിഥേൻ്റെ കഥയും എല്ലാം ഈസോപ്പ് എന്ന ഒരു ഗ്രീക്ക് അടിമയുടെ കഥകളാണ് അത്രേ. പഞ്ചതന്ത്ര കഥകളും ഈസോപ്പ് കഥകളും ജാതക കഥകളും അറബിക് കഥകളും എല്ലാം വായനയുടെ ഒരു വലിയ ലോകമാണ് നമുക്ക് തുറന്നു തരുന്നത്. വായന ഒരാളെ പൂർണ്ണനാക്കുന്നു എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിരിക്കുന്നത്. മലയാളിയെ വായനാ ലോകത്തേക്ക് കൈ പിടിച്ചു കൊണ്ടുപോയ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായന മനസ്സിന് ഉണർവ് നൽകുന്നു. വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ കൊറോണ കാലത്ത് പുസ്തകങ്ങളെ ഉറ്റ ചങ്ങാതിമാരാക്കിക്കൊണ്ട് നമുക്കും വായനാ ലോകത്തേക്ക് പിച്ചു വെച്ച് കയറാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ. നന്ദി, നമസ്കാരം.